റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചെയ്യും. ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായി. ഈ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് യേശുവിനോട് കൂടെ നടക്കുവാൻ, യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന ബലത്തിനായി, ഔദാര്യ സ്നേഹത്തിനായി, ദൈവത്തിന്റെ കരുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ ചുറ്റോട് ചുറ്റ് ഉള്ള പ്രിയപ്പെട്ടവർക്കും ഭവനങ്ങളിലും രോഗങ്ങൾ കടന്നുപിടിക്കുമ്പോൾ ഒരു മണിക്കൂർ കൂടെ, ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടുകൂടെ ഇരിപ്പാൻ ദൈവം നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ സൂക്ഷിച്ച ആ സൂക്ഷിപ്പിനെയും കരുതലിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിൽ ഇസ്രായേൽ ജനം അടിമകളായി കിടക്കുമ്പോൾ മോശ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും മരുഭൂമി വഴി വാഗ്ദത്ത ദേശത്തിലേക്ക്, കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് അതിന്റെ ബിഗിനിങ് ടൈമിൽ സംഹാര ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി മിസ്രയീമിലെ ഓരോ കുടിലുകളിലും കൊട്ടാരങ്ങളിലും കയറിയിറങ്ങി, എന്തിനേറെ തൊഴുത്തിൽ പോലും കയറിയിറങ്ങി ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ കൊന്നുമുടിച്ചപ്പോൾ ഇസ്രായേലിന്റെ ഒരു വീട്ടിലും മരണം സംഭവിച്ചില്ല. ഇസ്രായേലിന്റെ ഒരു വീട്ടിലും നിലവിളി പൊങ്ങി വന്നില്ല. ഇസ്രായേലിന്റെ ഒരു വീട്ടിലും തകർച്ച സംഭവിച്ചില്ല. പകരം ഇസ്രായേലിന്റെ വീട്ടിൽ അവർ ആടുകളെ യാഗം കഴിച്ചും മാംസം ഭക്ഷിച്ചും കയ്പ് ചിരിയോടുകൂടെ ഭക്ഷിക്കുകയും അവരുടെ കാലിൽ ചെരുപ്പിട്ടും വടിപിടിച്ചും അരമുറുക്കുകയും യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ അവിടെയൊക്കെയും ദൈവം തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് ഒരാട്ടുംകുട്ടിയുടെ രക്തമാണ്. ആടിന്റെ രക്തം 2 വയസ്സിന് താഴെ ഊനമില്ലാത്ത ആടിനെ എടുത്ത് ആ ആട്ടുംകുട്ടിയുടെ രക്തത്താൽ കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടുക. ആ കട്ടളക്കാലുമേലും കുറുമ്പടിമേലും ആട്ടുംകുട്ടിയുടെ രക്തമുള്ള ഒരു വീട്ടിലും സംഹാരകന് കയറാൻ കഴിഞ്ഞില്ല. സംഹാരകൻ കയറി വന്നില്ലെന്നല്ല, വന്നു, പക്ഷേ അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അകത്തുള്ളതിനെ തൊടാൻ പറ്റിയില്ല, കാരണം സംഹാരകന്റെ മുമ്പിൽ രക്ത അടയാളം നിൽക്കുകയാണ്. പ്രിയരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കാൽവറിയിൽ ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെട്ടപ്പോൾ, യേശുവിന്റെ രക്തം കാൽവറിയിൽ വീണപ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഒരു തുണിയിട്ട് മുക്കി ആ തുണി പിഴിഞ്ഞെങ്ങനെ എടുത്ത് വെള്ളം മാറ്റി അയയിൽ കുടഞ്ഞിടുന്നതുപോലെ യേശു കർത്താവിന്റെ ശരീരത്തെ പിഴിഞ്ഞെടുത്തിട്ട് അവസാനത്തുള്ളി രക്തം മാത്രമല്ല വെള്ളം കൂടെ കാൽവറിയിൽ ഒഴുക്കിയതിനു ശേഷം ഏലോഹി ഏലോഹി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം തോളോട് തോളു ചായിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ട് അരമത്യക്കാനായിരിക്കുന്ന ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത് 3 നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു നസറനായ യേശുവിനെ നമ്മൾ മറന്നുപോകരുതെന്ന് ഇന്നു പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ആരാണ്? വിശ്വസ്തനായ പിതാവിന്റെ പുത്രനാണ്. അനുസരണം തികഞ്ഞവനായിരുന്നു. കൃപയുടെ സന്ദേശം അതരങ്ങളിൽ ഉള്ളവനായിരുന്നു. കാറ്റിനെയും കടലിനെയും അടക്കുവാൻ അധികാരമുള്ളവൻ. മറ്റുള്ളവർക്കു വേണ്ടി ശിക്ഷിക്കപ്പെട്ടവൻ. യേശു ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചവൻ. 3 രാവും 3 പകലും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയവൻ. സങ്കീർത്തന സത്യങ്ങൾ നിറവേറ്റി അഥവാ പ്രവചനങ്ങൾ നിറവേറ്റിയവൻ. പുനരുത്ഥാന ശേഷം സന്ദേശമറിയിപ്പാൻ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തവൻ.
ഈ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി കിട്ടിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊന്ന്, ഉറപ്പുള്ള പാറയാണ് ഈ ക്രിസ്തു, ബലമുള്ള പാറയാണ് ഈ ക്രിസ്തു, ദാഹം തീർത്ത പാറയാണ് ഈ ക്രിസ്തു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിനം മരുഭൂമി കൂടെ കടന്നു പോകുമ്പോൾ, വെള്ളമില്ലാതെ ഇരിക്കുമ്പോൾ മോശയോട് പറഞ്ഞു, നീ ഈ പാറയെ അടിക്കുക. അങ്ങനെ മോശ ആ പാറയെ അടിച്ചപ്പോൾ പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടിട്ട് ഇസ്രായേലിന്റെ ദാഹം തീർത്ത ഒരു നല്ല ദൈവത്തെ നീ മറക്കരുത്. ഇന്ന് പകൽക്കാലം അടിസ്ഥാനപരമായ ചില വേദനകളും ജീവിതയാത്രയിൽ കയ്പിന്റെ അനുഭവങ്ങളും വറ്റി വരേണ്ട സാഹചര്യങ്ങളും നീ അനുഭവിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് ഞാൻ കൈമാറട്ടെ. പാറയായ ക്രിസ്തു നിനക്കു വേണ്ടി അടിക്കപ്പെട്ട് കിടക്കുന്നുകൊണ്ട് ആ പാറയിൽ നിന്ന് ഒഴുകുന്ന ജീവജലം നിന്റെ അദരത്തിനകത്ത് വന്നാൽ, നിന്റെ ഉദരത്തിനകത്ത് വന്നാൽ നിന്റെ മേൽ ഒരു ജീവൻ പകരുമെന്നും കർത്താവ് പറഞ്ഞു. ഈ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. അതുകൊണ്ടാണ് ഉത്സവത്തിന്റെ ഒടുക്കത്ത ദിവസം യേശു വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവർ ജീവൻ നദിയിൽ നിന്നും ഈ വെള്ളം കോരിക്കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവജല നദിയായി, ജീവനുള്ള നദിയായി, പാറയിൽ നിന്നൊഴുകി ആശ്വാസം കൊടുത്ത നദിയായി ക്രിസ്തു എനിക്കും നിനക്കു വേണ്ടി നിൽക്കുമ്പോൾ ദാഹം തീർക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ നീ മറന്നുപോകരുത്. ഏത് വിഷയത്തിലാ നീ ദാഹിച്ചിരിക്കുന്നേ? നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമോ, അഡ്മിഷന്റെ കാര്യമോ, യാമി വിവാഹത്തിന്റെ കാര്യമോ, ആരോഗ്യത്തിന്റെ വിഷയമോ, ഏത് വിഷയത്തിലാ നീ ദാഹിച്ചിരിക്കുന്നത്? വിട്ടുമാറാത്ത കടപ്പാരങ്ങൾ, വിട്ടുമാറാത്ത പൈശാചിക ബന്ധനങ്ങൾ, വിട്ടുമാറാത്ത ദൈവിക ശക്തിക്കെതിരെ നിൽക്കുന്ന പോരുകൾ ഇന്ന് പകൽക്കാലം നീ അനുഭവിച്ച് ദാഹമുള്ളവളെ പോലെ, ദാഹമുള്ളവനെ പോലെ നീ ആയിരിക്കുന്നെങ്കിൽ നിന്റെ ദാഹം മാറ്റാൻ 2019 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ആ പാറ അടിക്കപ്പെട്ടു. പത്രോസിനോട് പറഞ്ഞതുപോലെ, ദൈവസഭയ്ക്ക് ദൈവം ദൂതെഴുതിയപ്പോ പറഞ്ഞതുപോലെ, ക്രിസ്തുവാകുന്ന അടിസ്ഥാനമുള്ള പാറ, മൂലക്കല്ലായ ഈ പാറ, ഈ പാറയിൽ നിന്ന് നീ കോരിക്കുടിക്കേണ്ടതിന്, സമൃദ്ധിയായ ജീവൻ നീ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ ശക്തി ഇന്നു പകൽ നിന്റെ കൂടെയുണ്ടെന്ന് ഒരു കാര്യം ശക്തമായിട്ട് നീ മനസ്സിലാക്കുക. യേശു ക്രിസ്തു ചരിത്രത്തെ പുറപ്പെടുവിച്ചവനാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ, സ്വന്ത ജനത്തെ അല്ലെങ്കിൽ സ്വന്ത മക്കളെ രക്ഷിക്കാൻ വേണ്ടി താണഭൂമിയിലേക്ക് വന്നു, യഹൂദനായവരിലേക്ക് ഇറങ്ങി വന്നു, യഹൂദനെ രക്ഷിക്കാൻ വേണ്ടി വന്നു. പക്ഷേ അവർ അവനെ തള്ളിക്കളഞ്ഞു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവി ശ്രദ്ധിക്കൂ, യോഹന്നാന്റെ സുവിശേഷം 1:11 അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വാസ്തവത്തിൽ അവൻ സ്വന്തമായവരിലേക്ക് വന്നേ, യഹൂദരിലേക്ക് വന്നു, യഹൂദരെ വീണ്ടെടുക്കാൻ വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ സ്വന്തമായവർ അവനെ കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞപ്പോൾ പ്രമാണം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, യഹൂദർക്കു മാത്രം നിഷിക്തമായിരിക്കുന്ന ദൈവിക രക്ഷ അവർ തള്ളിക്കളഞ്ഞപ്പോൾ, ഒന്നുമില്ലാതെ ജാതികളായി കിടന്ന, പുറംപറമ്പിൽ കിടന്ന, പുറത്ത് കിടന്ന, യോഗ്യതയില്ലാതെ കിടന്ന, കാട്ടൊലിവായി കിടന്ന നമ്മെ നാട്ടൊലിവാക്കി ചേർത്തോട്ടിച്ച് അവനിൽ വിശ്വസിക്കുന്ന സകല മക്കൾക്കും ഈ ജീവൻ പകർന്ന്, ഈ രക്ഷ പകർന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവമാണ് യേശു എന്ന് പറയുന്നത്. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കൂ, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുകയാണ്.
എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ തേജസ്സും യേശുക്രിസ്തുവിന്റെ കൃപയും യേശുക്രിസ്തുവിന്റെ ശരീരവും നമുക്കു വേണ്ടി തന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ, ഏദനിൽ തീർന്നുപോയ, പിശാച് അപഹരിച്ചു കളഞ്ഞ ആ തേജസ് നമ്മളിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ തേജസ് അനുഭവിക്കുന്ന, ആ തേജസ്സിലേക്ക് അടുത്തു ചെല്ലുന്ന നാം ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അടിക്കപ്പെട്ട പാറ. സ്തോത്രം. യേശു നമുക്ക് വേണ്ടി അടി വാങ്ങി, യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, യേശു നമുക്ക് വേണ്ടി തകർന്നു. അതെങ്ങനെയാണ് നമുക്കറിയാം. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19:23 ഇരുപത്തിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്കിക്കായി യേശുവിന്റെ അങ്കിക്കായി ചീട്ടിട്ടു, വസ്ത്രത്തെ നാലായിട്ട് പകുത്തെടുത്തു, പടയാളികൾക്ക് കൊടുത്തു. അതിനുശേഷം അങ്കി മുകൾ തൊട്ട് താഴെ വരെ തുന്നലില്ലാത്തതുകൊണ്ട് ആ അങ്കി അവർ ചീട്ടിട്ടു, അവൻ ഒരുവൻ കരസ്ഥമാക്കി. മർക്കോസിന്റെ സുവിശേഷം 15:17 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അവൻ പരിഹസിക്കപ്പെടുന്നുണ്ട്, ശിരസിൽ മുൾക്കിരീടം വെച്ചു, മുഖത്ത് അവർ ആഞ്ഞടിച്ചു, കറുത്ത തുണി വെച്ച് കെട്ടി, അവരെ കാർക്കിച്ചു തുപ്പി. മർക്കോസ് സുവിശേഷം 15:20 വാക്യത്തിൽ പിന്നെയും പറയുകയാണ്, അവനെ നിന്ദിച്ചു, അവനെ വന്ദിച്ചും ആരാധിച്ചും നിന്ദിച്ചു. നോക്കു പ്രിയപ്പെട്ടവര്, സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു 69:19 നിന്ദിതനായി. അതിന്റെ 19 വാക്യത്തിൽ പറയും അപമാനിതനായി. പ്രൈസ് ദ ലോർഡ്. യേശു നിന്ദിതനായത്, യേശു അപമാനിതനായത്, യേശു മുൾക്കിരീടം വെച്ചത്, യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോഴും, കറുത്ത തുണി വെച്ച് കെട്ടി അവന്റെ തലയിൽ അടിച്ചപ്പോഴും, യേശു മൗനമായി അവന്റെ കഷ്ടങ്ങൾ അവൻ ഏറ്റെടുത്തത് എനിക്കും നിനക്കും വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച കഷ്ടതകൾ ചെറുതല്ല. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഭയവും വിറയലും സംഭവിക്കുന്ന ഈ സമയത്ത് തന്റെ കുഞ്ഞുങ്ങളായ നാം ഓരോരുത്തരും പ്രത്യാശയുള്ളവരായി തീരണം. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയാളിയായ കർത്താവ് നമുക്കൊപ്പമുണ്ടെങ്കിൽ, ആ കർത്താവിന്റെ സ്നേഹം നാം തിരിച്ചറിയുന്നുവെങ്കിൽ, കഷ്ടമനുഭവിച്ച, പരിഹസിക്കപ്പെട്ട, മുഖത്തടിയേറ്റുവാങ്ങിയ, കാർക്കിച്ച് തുപ്പിയ, തുപ്പലേറ്റുവാങ്ങിയ, നിന്ദിച്ചപ്പോഴും അവനെ ആരാധിച്ചു വന്ദിച്ച്, അവനെ അപമാനിച്ചപ്പോഴും, നിന്ദിതനാക്കിയപ്പോഴും, അപമാനിതനാക്കിയപ്പോഴും, ആ അപമാനവും നിന്ദയും കഷ്ടവും വേദനയും ഒക്കെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ഇന്ന് പിതാവിന്റെ വലതുപക്ഷത്ത് പക്ഷപാതം ചെയ്യുന്ന, നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമ്മുടെ പിന്മാറ്റങ്ങൾക്കു വേണ്ടി, നമ്മുടെ കുറവുകൾക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ നല്ല കർത്താവിനെ നാം ഇന്ന് മുതൽ തിരിച്ചറിയുക. ആ നല്ല കർത്താവിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ആ നല്ല കർത്താവിനായി നമ്മെ തന്നെ ഫലമേൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പക ഞാൻ നിങ്ങളോട് ഒരു ദൈവദാസന നിലയിൽ ഒരു ആലോചന ഞാൻ നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വരട്ടെ, ഏതൊക്കെ പ്രയാസങ്ങൾ വരട്ടെ, അടിക്കപ്പെട്ട പാറയിൽ തേജസ് തിരിച്ചറിയുവാൻ, നഷ്ടങ്ങൾ മാറ്റി, വേദന മാറ്റി, കയ്പ് മാറ്റി, നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ, വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. ആ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാം. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും നിരാശകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നും നിങ്ങളെ തളർത്തിക്കളയാനല്ല, കാരണം ജയവീരനായ, പരാജയങ്ങളെ ജയിച്ചിരിക്കുന്ന യേശുവിന്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ആ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം മതിയായവനാ. നീ ഏത് വിഷയത്തിലാ ഭാരപ്പെട്ടു ഞെരുങ്ങിയുമിരിക്കുന്നത്? പാറയടിച്ചു വെള്ളം തന്ന ദൈവത്തിന്, ആ ഇസ്രായേൽ ജനത്തിന്റെ ദാഹം മാറ്റിയ ദൈവത്തിന്, പാറ അടിക്കപ്പെട്ടതുപോലെ അടി വാങ്ങിയ എന്റെ യേശുവിന്, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തിയിട്ട് നീ തകർന്ന മേഖലയിൽ, നീ വറ്റിക്കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന മേഖലയിൽ, ഉണങ്ങിപ്പോയ മേഖലകളിൽ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച് എഗസ്കേലിനെ കൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനാക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നു പകൽ നീ തിരിച്ചറിയുക. ആമൻ. ഞരമ്പ് വെപ്പിച്ച്, മാംസം പിടിപ്പിച്ച്, രക്തയോട്ടം കൊടുത്ത് ഒരു സൈന്യത്തെ നിവർത്തി നിർത്തിയ എന്റെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ജീവിതയാത്ര കയ്പിന്റെ മേഖലകൾ അനുഭവിക്കുന്നുവെങ്കിൽ മാറായെ മധുരമാക്കിയ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്.
ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ദൈവത്തിന്റെ തേജസ്സിനായ സ്തോത്രം. പാറയെ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടതുപോലെ കാൽവറിയിൽ അങ്ങേ അടിച്ചപ്പോൾ അങ്ങയിൽ നിന്ന് പുറപ്പെട്ട വെള്ളവും രക്തവും നിമിത്തം ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ്, ഞങ്ങളുടെ ശുഭയാത്ര, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉയർച്ച, നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര, അവിടെ എല്ലാം സ്ഥാപിച്ച് ഞങ്ങളെ നിലനിർത്തി ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്ന ആ ദൈവ സ്നേഹത്തിനായി സ്തോത്രം. കർത്തൃപാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. പുതിയ കർത്താവ് വഴി തുറക്കണമേ. അവർ കടന്നു പോകുന്ന മേഖലകളിൽ, സ്റ്റെപ്പ് വെക്കുന്ന സാഹചര്യങ്ങളിൽ, അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ കാണുവാൻ ഈ പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് മഹത്വം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 6 8 9 5 4 4, പത്തനംതിട്ട, കേരള. ഫോൺ നമ്പർ 0469275100. മൊബൈൽ നമ്പർ 9446625996. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.